അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലോകത്ത് പലയിടത്തും പല രീതിയിൽ മുസ്ലിമീങ്ങൾ അവഗണനകളും അക്രമങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഇന്ത്യയിലെ ഈ കൊറോണ മഹാമാരി വന്ന സമയത്ത് തന്നെ ഒരുപാട് പീഡനങ്ങൾ മുസ്ലിം സമുദായം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കർണാടകയിൽ തബ്ലീഗ് സമ്മേളനത്തിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ കൊറോണ പരത്തുന്നവർ എന്ന് പറഞ്ഞ് ഒരുപാട് മുസ്ലിമീങ്ങളെ സംഘപരിവാറുകാർ ആക്രമിച്ചിരുന്നു. എന്നാൽ ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ തന്നെ കൊറോണ വന്ന് മരണപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അക്രമിക്കപ്പെട്ടവൻ്റെ ദുആക്ക് അള്ളാഹു പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതേയൊരു അവസ്ഥയാണ് ശ്രീലങ്കൻ മുസ്ലിമീങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളായി ശ്രീലങ്കയിലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. പല രീതിയിലുള്ള കലാപങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ കൊറോണ മഹാമാരിക്കിടയിൽ മുസ്ലിമീങ്ങളോട് കടുത്ത അവഗണനയാണ് അവിടെയുള്ള സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ പരത്തുന്നവർ മുസ്ലിമീങ്ങളാണെന്നും അവരുടെ മാത്രം ജനാസകൾ ഇസ്ലാമിക വിധി പ്രകാരം അടക്കാൻ സമ്മതിക്കാത്തതും ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. കൊറോണ വന്ന് മരണപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ ശരീരം ഇസ്ലാമിക നിയമപ്രകാരം മറവ് ചെയ്യാൻ സർക്കാരുകൾ വിട്ടുകൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അത് അനിസ്ലാമികമായി കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വിഷമകരമായ മറ്റൊരു കാര്യം അവിടെ നടന്നിരുന്നു. മക്കൾ ഇല്ലാതിരുന്ന മുസ്ലിമീങ്ങളായ ദമ്പതികൾക്ക് നീണ്ട കാലത്തിനു ശേഷം ഒരു കുട്ടി ജനിക്കുകയും ആ കുട്ടിക്ക് കൊറോണയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ കത്തിച്ച് കളയുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് ഇത് കൃത്യമായി മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ അവിടെ ചർച്ചയായിരിക്കുന്നത് നീതി ലഭിക്കേണ്ട ഗവൺമെന്റിന്റെ കോടതി മന്ദിരം തന്നെ ഇപ്പോൾ അഗ്നിക്കിരയായിരിക്കുകയാണ്. പിഞ്ചുകുട്ടിക്ക് പോലും നീതി കൊടുക്കാത്ത കോടതിയെ തന്നെ അള്ളാഹു ശിക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ശ്രീലങ്കൻ മുസ്ലിമീങ്ങൾ പറയുന്നത്. നീതി ലഭിക്കേണ്ട സ്ഥലത്ത് നിന്ന് നീതി ലഭിക്കാതെയായാൽ അള്ളാഹുവിന്റെ നീതി അവിടെ ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, അക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ശ്രീലങ്കയിലെ കോടതി മന്ദിരം നിന്ന് കത്തുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടുനോക്കൂ.